ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ 9 മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. ടൂർണമെന്റിലെ ആദ്യ പകുതിയിലെ 6 മത്സരങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശും ഹോങ്കോങ്ങും പുറത്തു പോവുകയും ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നീ 4 ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു. നിലവിൽ സൂപ്പർ ഫോറിലെ 3 മത്സരങ്ങളാണ് പൂർത്തിയായത്. ഇതിൽ ആരൊക്കെ ഫൈനലിലേക്ക് എത്തുമെന്നറിയാൻ ഇനിയും 3 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനെതിരെ ശ്രീലങ്ക 4 വിക്കറ്റിന്റെ വിജയവും അതുപോലെ 2-3 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ 5 വിക്കറ്റിന്റെ വിജയവും ശ്രീലങ്ക 6 വിക്കറ്റിന്റെ വിജയവുമാണ് നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും സൂപ്പർ ഫോറിലേക്ക് എത്തിയതോടെ ടൂർണമെന്റിലെ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നിലം പതിക്കുകയായിരുന്നു. ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിന് പിന്നാലെ പുറത്തുവിട്ട ഏഷ്യാകപ്പിന്റെ പോയിന്റ് പട്ടിക ഇങ്ങനെയാണ്. പുതിയ പോയിന്റ് പട്ടിക പ്രകാരം 2 വിജയം നേടിയ ശ്രീലങ്ക 4 പോയിന്റുമായി ഒന്നാമതും 2 പോയിന്റോടെ പാകിസ്ഥാൻ രണ്ടാമതുമാണ്. ഇന്നലെ ശ്രീലങ്കയോട് പരാജയപ്പെട്ടുവെങ്കിലും നെറ്റ് റൺറേറ്റിലെ മുൻതൂക്കം പരിഗണിച്ച് ഇന്ത്യ 3-ാമതും അഫ്ഗാനിസ്ഥാൻ 4-ാമതുമാണ്. സൂപ്പർ ഫോറിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലും നാളെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലും സെപ്റ്റംബർ 9 ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിലും ഏറ്റുമുട്ടും. ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടം സെപ്റ്റംബർ 11 ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറും. ലങ്കൻ പടയ്ക്കെതിരെ പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യയുടെ നേരിട്ടുള്ള ഫൈനൽ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഇനി ചില അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഇന്ത്യക്ക് ഫൈനലിലേക്ക് എത്താം. അതിന് പാകിസ്ഥാൻ ഇനി അവശേഷിക്കുന്ന 2 കളിയിലും പരാജയപ്പെടുകയും ഇന്ത്യ അഫ്ഗാനെതിരെ വലിയ മാർജിനിൽ വിജയം നേടുകയും വേണം. എന്തായാലും അത് നടക്കുന്ന കാര്യം സംശയമാണ്. എങ്കിലും പ്രവചനാതീതമായ കളിയാണ് ക്രിക്കറ്റ് എന്നതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം.